ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ കുക്സ് ആൻഡ് മോംസ്. നിങ്ങൾ ആരെങ്കിലും ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഞാനിടുന്ന റെസിപ്പീസ് എല്ലാം അപ്ഡേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് അങ്ങനെ അറിയാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് കേട്ടോ. തേങ്ങാപ്പാലൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു ചിക്കൻ കറിയാണ് ഇത്. അപ്പത്തിൻ്റെയൊക്കെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഈസ്റ്ററൊക്കെ വരുമല്ലേ, അതുപോലെ തന്നെ ഞാൻ ബീഫ് കറിയുടെ വീഡിയോയും ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മേളിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങൾ പോയി കണ്ടു നോക്കൂ, എന്നിട്ട് ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ കമൻസും ഫീഡ്ബാക്കും ഒക്കെ എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ്. ഇതിലേക്കായിട്ട് നമുക്ക് വേണ്ടത് സവോള. ഇതൊരു മീഡിയം ടു ബിഗ് സൈസ് സവോളയാണ്. ഇത് ഞാൻ സ്ക്വയറായിട്ട് അരിഞ്ഞു വച്ചിരിക്കുന്നതാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 കുടം വെളുത്തുള്ളി, ഇത് ചതച്ചെടുക്കാനുള്ളതാണ്. അതുപോലെ 1 കഷ്ണം ഇഞ്ചി, ഇതും ചതച്ചെടുക്കാനുള്ളതാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1 തക്കാളി, തക്കാളി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് 1-3 തണ്ട് കറിവേപ്പില വേണം. ഇനി മസാലയ്ക്കായിട്ട് നമുക്ക് വേണ്ടത് 4 ഗ്രാമ്പൂ, 5 ഏലക്ക, 1/2 സ്പൂൺ പെരിഞ്ജീരകം, 2 ചെറിയ കഷ്ണം പട്ട. പിന്നെ പൊടികളായിട്ട് നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ചിക്കൻ മസാല. ഇനി നമുക്ക് വേണ്ടത് മുളക് പൊടി, 2 ടീസ്പൂൺ നല്ല മുളക് പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ് നമുക്ക് വേണ്ടത്. ഇനി ഇവ കൂടാണ്ട് നമുക്ക് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് തേങ്ങാപ്പാല്. ഇത് 1/2 പാലാണ്. ഇത് 3 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലുണ്ട്. അപ്പോൾ ഇതും നമുക്ക് വേണ്ടതാണ്. ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കുകയാണ്. 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണ ചേർക്കുമായിരിക്കും രുചി. അത്യാവശ്യം വെളിച്ചെണ്ണ വേണം. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ സ്പൈസസ് ചേർക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ. നമ്മുടെ സ്പൈസസ് ഒക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് സവോള ചേർക്കാം. ഇതിന് അത്യാവശ്യം നല്ലപോലെ സവോള വേണം, എന്നാലേ നല്ല ഗ്രേവി ഉണ്ടാവുള്ളൂ. ഇനി നിങ്ങൾക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സവോള ജസ്റ്റ് ഒന്ന് വാടി വരട്ടെ. അപ്പോൾ 1-2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സവോള ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കുന്നത് ചേർക്കാം. നിങ്ങൾ അത് മിക്സിയിലൊന്നും ഇട്ട് അരച്ച് പേസ്റ്റാക്കിയൊന്നും ചേർക്കരുത്, ചതച്ച് തന്നെ ചേർക്കുക. എന്നാലേ അതിനൊരു രുചി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഭയങ്കര ഫ്ലേവർ നമ്മുടെ കറിയിലോട്ട് വരും. അപ്പോൾ അതാ ഞാൻ ചതച്ച് വെച്ചിരിക്കുന്നതാണ്, ഇത് ഞാൻ ചേർക്കുകയാണ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴണ്ടു വരണം. അപ്പോൾ നിങ്ങൾ തീരെ ലോ ഫ്ലെയിമിൽ വയ്ക്കരുത്, ഒരല്പം തീ കൂട്ടി വയ്ക്കുക. ഇത് ഇവിടെ ഇരുന്ന് ആവട്ടെ. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. 1-5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനിയും അല്പം കൂടി വഴണ്ടു വരാനുണ്ട്. അല്പം ഒരു സമയമെടുക്കുന്ന ഒരു കറിയാണിത്. അതുകൊണ്ട് തന്നെ വളരെ രുചികരവുമാണ്. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സവോളയൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 1 തക്കാളിയാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്. ഈ തക്കാളി നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ.
അതുവരെ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ലോ ഫ്ലെയിമിലേക്ക് ഇടുക. തക്കാളി വേവാൻ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പൊടികൾ ആദ്യം ഇടരുത്. തക്കാളി നല്ലപോലെ വെന്ത് വന്നതിന് ശേഷം മാത്രം പൊടികൾ ഇടുക. അല്ലെങ്കിൽ പിന്നെ തക്കാളി വേകാനുള്ള ഒരു സമയം കിട്ടത്തില്ല. നമ്മുടെ തക്കാളി എല്ലാം നല്ലപോലെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പൊടികളെല്ലാം ചേർക്കാം. ചിക്കൻ മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നല്ല മുളക് പൊടി, കാശ്മീരി മുളക് പൊടി. അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടികളൊന്ന് മൂക്കാൻ വയ്ക്കാം. ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പൊടികളെല്ലാം നല്ലപോലെ മൂത്ത് നല്ല മണം വരുന്നുണ്ട്. ഇപ്പൊ നമുക്കിതിലേക്ക് ചിക്കൻ ചേർക്കാം. ചിക്കൻ ചേർത്തിട്ട് നമ്മളിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. നമ്മൾ ഈ ചിക്കനിൽ നിന്ന് വെള്ളമെല്ലാം ഒന്ന് ഇറങ്ങിയതിന് ശേഷം മാത്രം ഉപ്പ് ചേർക്കാവുള്ളൂ. എന്നാലാണ് ചിക്കനിൽ ഉപ്പൊക്കെ മര്യാദയ്ക്ക് പിടിക്കുള്ളൂ. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് തീയിടാം. നമുക്കിതൊന്ന് മൂടി വെച്ചു കൊടുക്കാം. ഈ ചിക്കനിൽ നിന്ന് വെള്ളമെല്ലാം ഒന്ന് ഇറങ്ങി വരാൻ അനുവദിക്കുക. അതിനുശേഷം മാത്രം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ചിക്കനിൽ നിന്ന് നല്ലപോലെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ അല്പം കൂടി കഴിയട്ടെ. ഇപ്പോൾ 8 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കനിൽ നിന്ന് നല്ലപോലെ വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനൊരു 2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. നേരത്തെ ഒരു 1/2 ടീസ്പൂൺ ചേർത്തിരുന്നു. രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. മൊത്തം 2.5 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തേക്കുന്നത്. ഇനി നമുക്കിതിലേക്കൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ കറി മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഒന്ന് ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ ഇത് അടിയിലൊക്കെ പിടിക്കും. ഇടയ്ക്ക് നിങ്ങളിങ്ങനെ ഒന്ന് തുറന്ന് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. നമ്മൾ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ട് മൊത്തം 25 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കൻ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 3 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാല് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. തുറന്നു വെച്ച് കുക്ക് ചെയ്താൽ മതി, ഇനി മൂടി വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലെല്ലാം ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഈ എണ്ണയെല്ലാം നല്ലപോലെ തെളിഞ്ഞു വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ പാകം. നമുക്ക് ഇത് ഓഫ് ചെയ്യാം. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഈസ്റ്ററിന് നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കൂ. അപ്പത്തിന്റെയോ ബ്രെഡിന്റെയോ ഒക്കെ കൂടെ വളരെ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ കാണാം. ടേക്ക് കെയർ, ബൈ.